പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഒപ്പം ശക്തമായി പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്നു. കൂടാതെ വികസനം ഇപ്പോൾ ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ഒരു തരം രണ്ടു തരം ലേലം ഉറപ്പിച്ചിരിക്കുന്നു. വികസനത്തെ ചൊല്ലി ചൂട് പിടിച്ച ചർച്ചകൾ കത്തിക്കയറുന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചകളെത്തി. നിരവധി ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട്. ഒരാവേശത്തിന് കയറി വെല്ലുവിളിയും നടത്തി. പക്ഷേ നമ്മുടെ കുട്ടി നേതാവ് ചാണ്ടിയമ്മന് എതിരാളി ആരാണെന്ന് വേണ്ടത്ര പിടുത്തമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ചീകി ഒതുക്കാത്ത മുടിയും അച്ഛന്റെ ഓരോ ചലനങ്ങളും അനുകരിച്ച് കൃത്യമായി PR വർക്ക് നടത്തി ഇലക്ഷനിൽ വിജയിക്കേണ്ട ഒരാവശ്യവും അയാൾക്കില്ല. അയാൾ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പോരാളിയാണ്. അല്ലാതെ അപ്പനും കൊച്ചപ്പനും മരിച്ച ഒഴിവില മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കേണ്ട ഒരാവശ്യവും അയാൾക്കില്ല. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും തായ്വേരിന്റെയും ആവശ്യം അയാൾക്കില്ല. ജേക്സി തോമസ് എന്ന വ്യക്തി വിദ്യാർത്ഥികൾക്കായി പോരാടിയ അനുഭവ സമ്പത്തുള്ള ആളാണ്. ഇപ്പോൾ അയാൾക്ക് അയാളുടെ പാർട്ടി നൽകിയ ഒരു ചുമതല ഭംഗിയായി ഏറ്റെടുത്ത് നടത്തുന്നു. അല്ലാതെ ഓടി നടന്ന് ഓരോ മണ്ഡലങ്ങളിലായി മത്സരിക്കേണ്ട ഒരാവശ്യവുമില്ല. കോൺഗ്രസ്സുകാർ അവരുടെ സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച് വേണ്ടത്ര PR വർക്ക് തുടങ്ങി. എന്നാൽ എതിരാളിയെ പ്രഖ്യാപിച്ചത് മുതൽ അവർ വെള്ളം കുടിക്കുകയാണ്. അതെ, ഉപ്പ് തിന്നവൻ അല്പം വെള്ളം കുടിക്കും. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടിയെ പോലും കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു നിമിഷത്തേക്കെങ്കിലും മുൾമുനയിൽ നിന്ന് ഒരാളോടൊപ്പമാണ് ചാണ്ടി കിടപിടിക്കാൻ ഒരുങ്ങുന്നതെന്ന്. മറന്നുപോയെങ്കിൽ അത് നോർത്തെടുത്താൽ നന്ന്. ജേക്കിന്റെ വരവോടുകൂടി ഉമ്മൻചാണ്ടിയുടെ മരണവും വിലാപയാത്രയും സഹതാപ വോട്ടുകളാക്കി മാറ്റാമെന്ന കോൺഗ്രസിന്റെ വ്യാമോഹം ഇനി വിലപ്പോകില്ല. അവർക്കത് മനസ്സിലായി. അത് മനസ്സിലായ സാഹചര്യത്തിൽ കോൺഗ്രസ് അടുത്ത കഥയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് കിടപിടിക്കാൻ തിരുവഞ്ചൂരും. അയ്യോ, ഞങ്ങളെ ചെക്കനെ അപായപ്പെടുത്താൻ നോക്കിയേ, അയ്യോ ഓടിവാ, എന്റെ നേതാക്കന്മാരെ ഓടിവാ. ചാണ്ടിയമ്മൻ സഞ്ചരിച്ച വാഹനത്തിന്റെ വീൽ നട്ടുകൾ ഇളകി മാറ്റിയ നിലയിൽ ഞായറാഴ്ച വൈകിട്ട് CMS കോളേജിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് വാഹനത്തിന്റെ വീൽ നട്ട് ഇളകിയ നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വശത്തെ 4 നട്ടുകളും ഇളകിപ്പോയിട്ടുണ്ട്. വൗ, സൂപ്പർ! അതെങ്ങനെയാ ഒരു വശത്തെ മാത്രം 4 നട്ടുകളും ഒന്നിച്ച് ഇളകി പോകുന്നത്? എടാ പിള്ളാരെ, അതിലെന്തോ അസ്വാഭാവികത ഇല്ലേടാ എന്ന് തിരുവഞ്ചൂരു. അല്ല, കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമുള്ള ആ വാഹനത്തിൽ അതിന്റെ മേൽ ആര് കൈവയ്ക്കാനാണെന്നാണ് ആലോചിക്കുന്നത്? അതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. ആ അല്ല, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇതുപോലെയുള്ള നാറിയ പരിപാടി കാണിച്ചിട്ടാണെങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ തലയിൽ കെട്ടിവെച്ചാൽ കുറച്ച് വോട്ടുകൾ കൂടി ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കിട്ടുന്ന കാശു വാങ്ങി കീശയിലിടാമല്ലോ. എന്റെ കോൺഗ്രസ് ചേട്ടന്മാരെ, ബുദ്ധി അപാരം തന്നെ. ഉപ്പിലിട്ട് വെക്കാം. എന്തായാലും ഇടതുപക്ഷത്തിനോ ജയിക്കിനോ ചാണ്ടിയുടെ കാറിന്റെ 4 നട്ടൂരിയിട്ട് വോട്ട് അട്ടിമറിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിനായി ഒരാളെ അപായപ്പെടുത്തേണ്ട കാര്യവും അവർക്കില്ല. ഇങ്ങനെ ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. മാന്യമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പുതുപ്പള്ളിയിൽ LDF സ്ഥാനാർത്ഥിയും അണികളും നടത്തുന്നത്. അതിന് ഭംഗം വരുത്തുന്ന എന്തുണ്ടായാലും അതിനെ തുറന്ന് എതിർക്കേണ്ടത് തന്നെയാണ്.